തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷം നടന്ന ദിവസമാണ് ഇന്ന്. ഘോഷയാത്ര വർണ്ണാഭമായ കാഴ്ചകൾക്ക് ഇടയാക്കി. അതിൻ്റെ വാർത്തകളിലേക്ക് നമ്മൾക്ക് വരാം. ഈ ഓണക്കാലത്തെ കുറിച്ച് പറയുമ്പോൾ പുസ്തകങ്ങൾ വിരിയുന്ന ഒരു ഓണക്കാലം, പൂക്കാലം എന്നിവയാണ് കണ്ണൂർ പിണറായി ഫെസ്റ്റ് സി മാധവൻ സ്മാരക വായനശാലയുടെ ലക്ഷ്യം. അത്തം മുതൽ തിരുവോണം വരെ പൂക്കളും പുസ്തകങ്ങളും ചേർത്ത് വെച്ച് പുസ്തക പൂക്കാലം എന്ന പുസ്തക ശേഖരണ പരിപാടിയാണ് ഇവർ ആവിഷ്കരിക്കുന്നത്. പൂക്കളും പുസ്തകങ്ങളും ചേർത്ത് വെച്ച് ഓണക്കാലം പുസ്തകകാലമാക്കുന്ന കേരളത്തിൽ തന്നെ ആദ്യത്തെ വായനശാലയാണ് കണ്ണൂരിലെ സി മാധവൻ സ്മാരക വായനശാല. പുസ്തക പൂക്കാലത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത കഥാകൃത്ത് എം മുകുന്ദന്റെ മയ്യഴിയിലെ വസതിയിൽ വെച്ച് നടന്നു. മുകുന്ദന്റെ പ്രശസ്തമായ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്തി വായനശാല സെക്രട്ടറി അഡ്വക്കേറ്റ് വി പ്രദീപൻ പുസ്തകം സ്വീകരിച്ചു. കേരളത്തിലെ എഴുത്തുകാരുടെ കയ്യൊപ്പ് ചാർത്തിയ പുസ്തകം നമ്മുടെ വായനശാലയിൽ ശേഖരിക്കുക. പക്ഷേ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രന്ഥാലയം ഈ തരത്തിലൊരു ശ്രമം നടത്തുന്നത്. ഞങ്ങളുടെ ഈ ഒരു ശ്രമത്തിന്റെ ഉദ്ഘാടനം മൂന്നാട്ടന്റെ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. എനിക്ക് ഇതിൽ പങ്കാളി പോകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ആ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചിട്ട് അതിലും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. എപ്പോഴെങ്കിലും ഒരിക്കൽ ഞാൻ നിങ്ങളെ വായനശാലയിലേക്ക് വരാം. വായനശാല ഭാരവാഹികളായ കെ പി രാമകൃഷ്ണൻ, വി പ്രസാദ്, എം പ്രജീഷ്, വി അജു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബെന്യാമിൻ, കെ ആർ മീര, കെ ടി കുഞ്ഞിക്കണ്ണൻ തുടങ്ങി നൂറോളം പേർ ഇതിനകം തന്നെ പുസ്തകം കയ്യൊപ്പ് ചാർത്തി വായനശാലയ്ക്ക് നൽകാൻ തയ്യാറായിട്ടുണ്ട്. കേരളത്തിന് പുറത്ത് ബംഗളൂരു, ചെന്നൈ, മുംബൈ, കൽക്കട്ട എന്നിവിടങ്ങളിലെ എഴുത്തുകാരും വിദേശത്ത് താമസിക്കുന്ന എഴുത്തുകാരും തങ്ങളുടെ കയ്യൊപ്പോട് കൂടിയ പുസ്തകങ്ങൾ കൈമാറും. പുസ്തക ശേഖരണത്തിന്റെ ഭാഗമായി പുസ്തക പയറ്റ, ഓൺലൈൻ പുസ്തക ചലഞ്ച്, ഓർമ്മ പുസ്തക സമ്മാനം, പുസ്തക കുറി തുടങ്ങിയ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ വായനശാല ഏറ്റെടുത്തു കഴിഞ്ഞു. പൂക്കൾക്കൊപ്പം അക്ഷരങ്ങളും ചേർത്ത് വെക്കുമ്പോൾ ഇത്തവണത്തെ ഓണാഘോഷം അറിവിന്റെ കൂടി പൂക്കാലമാക്കുകയാണ് ഈ വായനശാല. കേരളവിഷൻ ന്യൂസ്, കണ്ണൂർ. ഓണക്കാലമാകുന്നതോടുകൂടി പൂക്കളെക്കുറിച്ചും പൂവുമായി ബന്ധപ്പെട്ട കൃഷിയെക്കുറിച്ചും എല്ലാമുള്ള വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും. പക്ഷേ പൂക്കൃഷിയിൽ നിന്ന് തന്റെ അധ്വാനത്തിനുള്ള ഫലം ഒന്നും ലഭിച്ചിട്ടില്ല എന്ന സങ്കടത്തിലാണ്.